ഇന്ന് നമുക്ക് വറുത്തരച്ച കടലക്കറി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കടല 8 മണിക്കൂറോളം കുതിർത്തിയെടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വലിയ ഉള്ളി, 2 പച്ചമുളക്, കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കഴുകച്ച കടല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചെടുത്തിട്ട് ഒരു 6-7 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. തേങ്ങ വറുക്കാനായിട്ട് ഇതാ ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, വലിയ ജീരകം, കറിവേപ്പില, കുരുമുളക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ അറിയതിന് ശേഷം അരച്ചെടുക്കാം. കടലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറി തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് ചൂടായാൽ മതി. ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്കുള്ള ഉള്ളി മൂപ്പിച്ചെടുക്കാം. ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചുവന്നുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി തയ്യാറായിട്ടുണ്ട്. പുട്ടിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.